നമസ്കാരം. സർവാധികാരിയായ ഒരു ചക്രവർത്തിയെപ്പോലെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. എങ്ങനെയാണ് ആ പദവിയിൽ എത്തിയത് എന്ന് അദ്ദേഹത്തിനാണ് കൃത്യമായി അറിയാവുന്നത്. ആ തന്ത്രവും കള്ളത്തരങ്ങളുമൊക്കെ തന്നെയാണ് തൻ്റെ വിജയത്തിൻ്റെ കാരണമെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് പരാജയമില്ല എന്നും മുഖ്യമന്ത്രി കരുതുന്നു. അധികാരത്തിലിരിക്കുന്ന 10 വർഷക്കാലം സമ്പാദിച്ചു കൂട്ടാവുന്നതൊക്കെ സമ്പാദിക്കുക, ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനുമൊക്കെ നല്ല ജീവിതം ഉറപ്പാക്കുക, ഒപ്പം വിദേശയാത്രയടക്കം നടത്തി ജീവിതം ആഘോഷമാക്കുക. പിണറായി വിജയൻ്റെ ജീവിത ലക്ഷ്യം ഇതൊക്കെയാണ്. ആരോഗ്യം തീരെ മോശമാണെങ്കിലും അദ്ദേഹത്തിന് ആത്മവിശ്വാസത്തിന് കുറവൊന്നുമില്ല. മാസത്തിലൊരിക്കൽ അപ്പോളോ ആശുപത്രിയിൽ പരിശോധനകളുണ്ട്. വർഷത്തിലൊരിക്കൽ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിൽ ചികിത്സ നേടാൻ അമേരിക്കയ്ക്ക് പോവാറുമുണ്ട്. അങ്ങനെ തൻ്റെ ആരോഗ്യവും അദ്ദേഹം പിടിച്ചു നിൽക്കുന്നു. അതിനിടയിലാണ് അദ്ദേഹം ഭാര്യയോടും മക്കളോടും കൊച്ചുമക്കളോടുമൊക്കെ ചേർന്ന് എപ്പോഴും വിദേശയാത്ര നടത്തുന്നത്. വിദേശയാത്രയാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അവിടുത്തെ ഭരണാധികാരികളെ കണ്ട് ചർച്ചകൾ നടത്തുന്നതിനെ പരിഹസിക്കുമെങ്കിലും മുഖ്യമന്ത്രി ഇടയ്ക്കിടെ കുടുംബസമേതം ഉല്ലാസയാത്ര പോകുന്നത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് പതിവ്. പ്രധാനമന്ത്രിയുടെ യാത്ര കൊണ്ട് രാജ്യത്തിൻ്റെ അന്തസ് ഉയരുന്നു, വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം വളരുന്നു, വ്യാപാര കരാറുകളുണ്ടാവുന്നു, രാജ്യത്തെ ഉൽപ്പന്നങ്ങൾ പലപ്പോഴും വിദേശത്ത് വിറ്റഴിക്കാൻ കഴിയുന്നു എന്നതൊക്കെ തെളിവുകളും യാഥാർത്ഥ്യങ്ങളുമാണെങ്കിലും കുറ്റം പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ പിണറായി വിദേശത്ത് പോയിട്ട് ഒരു പൈസയെങ്കിലും ഈ നാട്ടിലേക്ക് നിക്ഷേപമായി വന്നോ എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു കണക്കും പറയാനുമില്ല. എന്തായാലും ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി കുടുംബസമേതം വിദേശയാത്രയ്ക്ക് പദ്ധതി കിട്ടത് ദുബായിലേക്കാണ്. മുഖ്യമന്ത്രിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു ജനസമൂഹം വസിക്കുന്ന നാടാണ് ദുബായ്. കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വലിപ്പച്ചെറുപ്പം കൂടാതെ ദുബായിക്ക് യാത്ര ചെയ്യാറുണ്ട്. കാരണം ഏത് ഡൂക്കിലി നേതാവിൻ്റെയും ആരാധകർ ദുബായിലുണ്ടാവും. അവർ ടിക്കറ്റ് എടുത്തുകൊണ്ട് പോവും. ചില ചെറിയ നേതാക്കന്മാരെയൊക്കെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ അവർ പറയാറുണ്ട് ദുബായിലാണെന്ന്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ദുബായിൽ പോകാൻ ഒരു പ്രയാസവുമില്ല. ഇടയ്ക്കിടെ മുഖ്യമന്ത്രി തൻ്റെ ഭാര്യയെയും മക്കളെയും കൊച്ചുമക്കളെയും കൂട്ടി ദുബായിൽ പോകുന്നത് അവിടുത്തെ ഏറ്റവും അത്യാഡംബര ഹോട്ടലായ ഗ്രാൻഡ് ഹയത്തിൽ താമസിക്കാനാണ്. ഗ്രാൻഡ് ഹയത്തിൽ ഒരു ദിവസത്തെ വാടക ഒരു സാധാരണക്കാരൻ്റെ ഒരു വർഷത്തെയോ 2 വർഷത്തെയോ ആകെ ജീവിത ചെലവാണ്. പക്ഷെ പിണറായിക്ക് അതൊന്നും വേദനിക്കേണ്ട കാര്യമില്ല. ഖജനാവിൽ നിന്നും എടുത്തു മുടക്കാൻ കഴിയും. വിമാനത്താവളത്തിൽ 1 മണിക്കൂർ കാത്തു നിൽക്കുന്നതിന് പോലും 5 ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് ചാർജ് ചെയ്യാൻ ഉളുപ്പില്ലായ്മ ഒരു പ്രശ്നമാകുന്നില്ല. അങ്ങനെയാണ് മെയ് മാസത്തെ 2ാം വാരത്തിൻ്റെ തുടക്കത്തിൽ മുഖ്യമന്ത്രി UAE പോകാൻ തീരുമാനമെടുത്തത്. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ മരുമകനും മകളും കുടുംബാംഗങ്ങളും മറ്റ് ഉദ്യോഗസ്ഥന്മാരുമൊക്കെ UAE യാത്രയ്ക്ക് തയ്യാറെടുപ്പ് നടത്തി. മുഖ്യമന്ത്രി വരുന്നത് പ്രമാണിച്ച് UAE ഉടനീളം മുഖ്യമന്ത്രിക്ക് വിശദമായ സ്വീകരണമൊരുക്കാൻ അവിടുത്തെ സഖാക്കൾ തീരുമാനിക്കുകയും ചെയ്തു. അതനുസരിച്ച് 351 അംഗ സ്വാഗത സംഘത്തിന് രൂപം കൊടുത്തു എന്ന് കഴിഞ്ഞ ദിവസം കൈരളിയിൽ ഞാനൊരു വാർത്ത കേട്ടിരുന്നു. പ്രാഞ്ചിയേട്ടന്മാരായ വ്യവസായ പ്രമുഖന്മാരാണ് മുഖ്യമന്ത്രിക്ക് സ്വീകരണമൊരുക്കാൻ മുൻപിൽ നിൽക്കുന്നത്. ദുബായിലും അബുദാബിയിലുമൊക്കെ മുഖ്യമന്ത്രിക്ക് സ്വീകരണം ഒരുക്കാനായിരുന്നു പദ്ധതി. സർക്കാരിൻ്റെ 2ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി UAE മുഖ്യമന്ത്രിയുടെ ഷോയാണ് പദ്ധതിയിട്ടിരുന്നത്. ഒപ്പം തൻ്റെ മകൻ അവിടെയുണ്ട്. മകനോടൊപ്പം 1 ആഴ്ചയാണ് മുഖ്യമന്ത്രി ലണ്ടനിലും അമേരിക്കയിലുമൊക്കെ പോയിട്ട് വന്ന് ചെലവഴിച്ചത്. അതുകൊണ്ട് ഇക്കുറി ട്രിപ്പ് അടിപൊളിയാക്കാം എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചു. പക്ഷെ കൂടെ കൂടെ ഇങ്ങനെ മുഖ്യമന്ത്രി UAE പോകുമ്പോൾ ആളുകൾ എന്ത് കരുതും എന്ന വിഷയമുള്ളതുകൊണ്ട് ഇക്കുറി മുഖ്യമന്ത്രിയും കൂട്ടരും ചെയ്തത് UAE ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിലേക്ക് പോകുന്നു എന്ന ഒരു കള്ളക്കഥ മെനയുകയായിരുന്നു. UAE ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടക്കുകയാണ്. UAE സർക്കാർ നേരിട്ട് നടത്തുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ്. ലോകത്തെമ്പാടുമുള്ള നിക്ഷേപകർ അവിടേക്ക് എത്താറുണ്ട്. കേരള സർക്കാർ എന്തിനാണ് UAE പോയി നിക്ഷേപിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമായതുകൊണ്ട് കേരള സർക്കാരിന് അവിടെ ഒരു റോളുമില്ല. എന്തിനാണ് UAE നിക്ഷേപക സംഘത്തിൽ പിണറായിയും കേരള സർക്കാരിൻ്റെ മന്ത്രിമാരും പങ്കെടുക്കുന്നത്? ഇവിടേക്ക് നിക്ഷേപം കൊണ്ടുവരാൻ നമുക്ക് വേണമെങ്കിൽ സാധിക്കും, പക്ഷേ അവിടേക്ക് നിക്ഷേപം കൊണ്ടുവരാനുള്ള യോഗത്തിൽ എന്തിനാണ് കേരള മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്? ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കെതിരെ കേൾക്കുന്ന പരാതിയുണ്ടല്ലോ. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും മരുമകനും മകനുമൊക്കെ ചേർന്നുണ്ടാക്കുന്ന ഒരു വ്യവസായ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ആരോപണം. ആ വ്യവസായ സാമ്രാജ്യം ഒരുപക്ഷെ അവിടെ പണം നിക്ഷേപിക്കാൻ ആലോചിക്കുന്നുണ്ടാവാം. എന്തായാലും കേരളത്തിന് അവിടെ പോയി പണം നിക്ഷേപിക്കാൻ സാധ്യമല്ല. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പൗരൻ, അവൻ മലയാളിയാവാം, അവന് UAE നിക്ഷേപിക്കണമെങ്കിൽ അവന് പോകാം, പങ്കെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പിണറായി വിജയൻ എന്തിനാണ് അവിടെ നടക്കുന്ന നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കുന്നത്? ഇത് വളരെ കോമൺ സെൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യം പക്ഷേ കേരളത്തിൽ ഒരു മാധ്യമവും ചോദിച്ചില്ല.
കേരളത്തിലേക്ക് നിക്ഷേപം നടത്താൻ വേണ്ടി യു എയിൽ ഒരു നിക്ഷേപ സംഗമം നടത്തുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. മുഖ്യമന്ത്രി പോകണം, സൗകര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള വിശദീകരണം കൊടുക്കണം. എന്നാൽ യു എ സർക്കാർ അവിടേക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന സമ്മേളനത്തിൽ കേരള മുഖ്യമന്ത്രിക്ക് എന്താണ് കാര്യം? ഇക്കാര്യം നമ്മൾ ആരെങ്കിലും ചോദിച്ചില്ലെങ്കിലും അന്വേഷിച്ചില്ലെങ്കിലും കേന്ദ്രം അന്വേഷിച്ചു. കേന്ദ്ര സർക്കാരിനെ ഈ വാർത്ത പുറത്തു വന്നപ്പോഴേ സംശയം തോന്നി. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അതീവ ഗൗരവമായി തന്നെ അതിലിടപെടുന്നു. എന്നിട്ട് ഇന്ത്യയിലെ എംബസിക്ക് കത്തെഴുതുന്നു. എന്താണ് മുഖ്യമന്ത്രിയെ നിങ്ങൾ ക്ഷണിച്ചത്? എന്തുകൊണ്ടാണ് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ മാത്രം നിങ്ങൾ ക്ഷണിച്ചത്? എന്താണ് മുഖ്യമന്ത്രിക്ക് അവിടെ പരിപാടി? ആരാണ് അവിടെ പോയി നിക്ഷേപിക്കാൻ പോകുന്നത്? മുഖ്യമന്ത്രി വ്യക്തിപരമായാണോ അതോ കേരള സർക്കാരാണോ? ഉടനെ യു എ സർക്കാർ മറുപടി കൊടുത്തു, ഞങ്ങൾ ആരെയും ക്ഷണിച്ചിട്ടില്ല, ഞങ്ങൾ ആരോടും വരാനും പറഞ്ഞിട്ടില്ല. എന്നാൽ കേരള മുഖ്യമന്ത്രിയോ മറ്റാരെങ്കിലുമോ അവിടെ എത്തിയാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇവിടെയാണ് പിണറായിയുടെ തട്ടിപ്പ് പൊളിഞ്ഞത്. പിണറായിയും സംഘവും യു എ സർക്കാർ ക്ഷണിച്ചു എന്ന് നുണ പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ പറ്റിച്ച് അവിടേക്ക് പോവാനുള്ള പദ്ധതിയിലായിരുന്നു. കേന്ദ്ര സർക്കാർ ഇടപെടുകയും വിശദീകരണം ചോദിക്കുകയും ചെയ്തതോടെ അങ്ങനെ ഒരു ക്ഷണമില്ല എന്ന് വ്യക്തമാവുകയും അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് പോകുന്നത് വിലക്കുകയും ചെയ്തു. അതെ, യു എ സന്ദർശിക്കാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മരുമകൻ മന്ത്രി റിയാസിൻ്റെയും മന്ത്രി പി രാജീവിൻ്റെതും അടക്കമുള്ള തീരുമാനം റദ്ദു ചെയ്തിരിക്കുന്നു. കാരണം കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തില്ല. കേന്ദ്രത്തിൻ്റെ അനുമതിയില്ലാതെ മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ വിദേശത്തേക്ക് പോകാൻ സാധ്യമല്ല. ഇടയ്ക്കിടെ ഇവരൊക്കെ വിദേശത്തേക്ക് പോവാറുണ്ട്. അതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് കത്ത് കൊടുക്കാറുണ്ട്, കേന്ദ്രം അനുമതി കൊടുക്കാറുണ്ട്. അങ്ങനെ ഇടയ്ക്കിടെ പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ലോക കേരള സഭ ഇവിടെ ഉണ്ടാക്കിയതും. ലോക കേരള സഭയ്ക്ക് മേഖലാ സമ്മേളനം എന്ന പേരിൽ വിദേശ രാജ്യങ്ങളിൽ സമ്മേളനം നടത്തുന്നതും. കേരള സർക്കാർ പ്രവാസികളായ മലയാളികളുടെ ഒരു സമ്മേളനം അമേരിക്കയിലോ ബ്രിട്ടനിലോ യു എ ഒക്കെ നടത്തുന്നു എന്ന് തീരുമാനിച്ചാൽ അവിടേക്ക് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പോവരുതേ എന്ന് പറയാൻ കേന്ദ്ര സർക്കാരിന് സാധ്യമല്ല. അവർക്ക് അനുമതി കൊടുത്തേ മതിയാവും. അതുകൊണ്ടാണ് കൂടെ കൂടെ വിദേശത്തേക്ക് പോകാൻ വേണ്ടി നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് ഇടയ്ക്കിടെ ഇത്തരം മേഖലാ സമ്മേളനങ്ങൾ നടത്തുന്നത്. വൈകാതെ ബ്രിട്ടനിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് അമേരിക്കയിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് സൗദി അറേബ്യയിലേക്ക് പോകുന്നു. എന്നാൽ ആ ലിസ്റ്റിൽ യു എ ഇല്ലാതെ പോയി. കാരണം യു എ ഈ സമ്മേളനം നേരത്തെ നടത്തി. അതുകൊണ്ടാണ് യു എ സർക്കാർ ക്ഷണിച്ചിരിക്കുന്നു, ക്ഷണമനുസരിച്ചാണ് പോകുന്നത് എന്ന പച്ച കള്ളം അവർ പറഞ്ഞത്. ആ കള്ളം കയ്യോടെ പിടികൂടിയിരിക്കുകയാണ് മോദി സർക്കാർ. അതോടെ അനുമതി നിഷേധിച്ചു. മുഖ്യമന്ത്രിയും സംഘവും വിദേശത്തേക്ക് പോകാനുള്ള മോഹം വേണ്ടെന്ന് വെച്ചു. മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ ദുബായിലും അബുദാബിയിലുമൊക്കെ രൂപം കൊടുത്ത സംഘാടക സമിതി ഇനി പിരിച്ചുവിട്ടാൽ മതി. അവർക്ക് ഇപ്പോൾ കയ്യിൽ നിന്ന് മുടക്കിയതൊക്കെ അവരുടെ പോക്കറ്റിൽ നിന്ന് പോയെന്ന് കരുതിയാൽ മതി. മുഖ്യമന്ത്രിയും സംഘവും എത്തുന്നില്ല. സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള ദുബായിലെയും അബുദാബിയിലെയും ആഘോഷങ്ങൾ ചീറ്റിപ്പോയി. സംഘാടക സമിതി പിരിച്ചുവിട്ട് പ്രാഞ്ചിയേട്ടന്മാർക്ക് വീട്ടിൽ പോകാം.